ഗുഡ് മോർണിംഗ് ഓൾ, നമസ്തേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൈകൾ നന്നായി കുടഞ്ഞു കൊടുക്കാം. നമ്മൾ ഇന്നലെ ചെയ്ത അതേപോലെ തന്നെയാണ്, സെയിം. വശങ്ങളിലേക്ക് പിടിച്ച് നന്നായി ഫ്രീ ആയി കുടഞ്ഞു കൊടുക്കാം. മുകളിലേക്കും വശങ്ങളിലേക്കും മാറി മാറി ചെയ്യാം. ഫ്രീ ആയിക്കൊണ്ട് കൂളായി നിന്നുകൊണ്ട് ചെയ്യാം. ഒരു ശ്വാസം എടുത്തുകൊണ്ട് തല പുറകിലേക്ക്, ബ്രീത്ത് ഔട്ട്, താടി നെഞ്ചിലേക്ക്. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. സാവധാനം ചെയ്യാം, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. നേരെ പിടിക്കാം, വലതുവശത്തേക്ക് ടേൺ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട്. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. നേരെ വരാം, കാലുകൾ നേരെ വെക്കാം, ഹിപ്പ് മുൻപോട്ട് തള്ളി നന്നായി റൗണ്ട് ചെയ്യാം. മാക്സിമം നമ്മുടെ അപ്പർ ബോഡി, അതായത് തല, ഷോൾഡർ, ഈ ഭാഗം ഒക്കെ സ്റ്റഡിയായി വെച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ഈ ഒരു റൗണ്ടിനൊപ്പരം സാധാരണ രീതിയിൽ ശ്വസിക്കാം. ഓപ്പോസിറ്റ് ചെയ്യാം, മൂന്നോ നാലോ തവണ റൗണ്ട് ചെയ്യാം. ഓക്കെ, കാലുകൾ അടുപ്പിച്ച് വെക്കാം. മുട്ടുകൾ രണ്ട് നന്നായി മടക്കി നിവർത്താം. കൈകൾ ജസ്റ്റ് വെച്ചാൽ മതി, പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ ബ്രീത്ത് ആണ്. ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്. ഓക്കെ, കൈകൾ വീണ്ടും കുടഞ്ഞു കൊടുക്കാം, കാലുകളൊന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കാൽപാദം നന്നായി റൊട്ടേറ്റ് ചെയ്യാം. എല്ലാ ആംഗിളും ചെയ്യാം, നമ്മൾ മുൻപ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയുന്നവർ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ജസ്റ്റ് നമ്മുടെ കാൽപാദവും എല്ലാ ജോയിൻസും ഒന്ന് നന്നായി വാമപ്പ് ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാറ്റിന് മുൻപിലേക്ക് നിൽക്കാം. നമുക്ക് സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് മുതൽ. സ്ലോ ആയിട്ട് പറഞ്ഞുതരാം. നമസ്തേ. ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് വെൻ്റ് ചെയ്യാം. ഇനി ക്ലിയർ ആയിട്ട് ചെയ്തു പോകാം നമുക്ക്. ഓക്കെ, ബ്രീത്ത് ഔട്ട്, പാദഹസ്താസനം. ബ്രീത്ത് ഇൻ, വലത് കാൽ പുറകിലേക്ക്, തല മുകളിലേക്ക്. ബ്രീത്ത് ഔട്ട്, രണ്ട് കാലും ദണ്ഡാസനം. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പുറകിലേക്ക് പോകുന്നതും. ഇനി ശ്വാസം എടുത്തുകൊണ്ട് മുൻപോട്ട് വന്ന് ഭുജംഗാസനം, വിട്ടുകൊണ്ട് പർവ്വതാസൻ. വീണ്ടും ശ്വാസം എടുത്ത് വലത് കാൽ, ശ്വാസം വിട്ട് ഇടത് കാൽ. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, റിലാക്സ്, പ്രണാമാസൻ. വീണ്ടും ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, ഇടത് കാൽ, ഔട്ട്. വീണ്ടും ഇൻ, ഔട്ട്, ഇൻ, ഇടത് കാൽ മുൻപിലേക്ക്, ഔട്ട്, ഇൻ, ഔട്ട്, പ്രണാമാസൻ. ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സ്പീഡായി ചെയ്യാം.
1, 2, 4, 5, 6, 7, 8, 9, 10. 1, 2. Four, five, six, seven, eight, nine, ten, one, two. Last round slow ആയിട്ട് ചെയ്യണം. വീണ്ടും 2, 3, 4, 5, 6. പുറകിലേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് 7, 8, 9, 10, 11, 12. 8 9 ഹോൾഡ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, സ്ലോ ആയിട്ട് അവസാനിപ്പിക്കാം നമുക്ക്. 10 1 റിലാക്സ്, പ്രണാമാസനത്തിൽ അവസാനിപ്പിക്കാം. സൂര്യനമസ്കാരം നമുക്ക് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയിലേക്ക് കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു സ്പീഡിൽ ചെയ്ത് പോകണമെന്നുമില്ല, ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച് ആ ഒരു ലെവലിൽ ചെയ്ത് പോയാൽ മതി, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇത് കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്യാം. നന്നായിട്ട് ബോഡി വാമപ്പ് ആയിട്ടുണ്ടാവും, നമ്മുടെ ബ്രീത്തിങ് മാറിയിട്ടുണ്ടാവും, എനർജി ഫ്ലോ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് സമയം നമുക്ക് കണ്ണടച്ച് നിൽക്കാം കൂളായിട്ട്. ഈ സൂര്യ നമസ്കാരത്തിൻ്റെ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾ എണ്ണത്തിനോ വേറൊന്നിനും പ്രാധാന്യം കൊടുക്കേണ്ട, ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക, ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടേതായ സമയം എടുത്തുകൊണ്ട് ചെയ്ത് പോവാം കേട്ടോ. വീഡിയോ പൗസ് ചെയ്തിട്ട് ചെയ്യാം. കാലുകൾ അകത്തി വെക്കാം. ബ്രീത്തിൻ ചെയ്തുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ടൊന്ന് മുകളിൽ പിടിക്കാം. ബ്രീത്ത് ഔട്ട്, കൈകൾ രണ്ട് കാൽപാദത്തിലും ഇതുപോലെ അരക്കെട്ട് മുതൽ തല വരെയുള്ള ഭാഗം നേരെ താഴേക്ക്. നോർമൽ ബ്രീത്ത് അല്ലെങ്കിൽ ദീർഘമായി ശ്വസിക്കാം. ഹോൾഡ് ചെയ്യാം മാക്സിമം ഒരു 10 സെക്കൻഡ് വരെ, അല്ലെങ്കിൽ ആ ഒരു ടൈം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ബ്രീത്ത് ഇൻ, വീണ്ടും ബ്രീത്ത് ഔട്ട്. 1, 2, 3. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കൈകൾ സാവധാനം വശങ്ങളിലൂടെ താഴ്ത്തിയിടാം. അതേ സ്റ്റാൻഡിൽ തന്നെ വലത് കാൽ തിരിച്ചു വെക്കാം മുൻപിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് ഷോൾഡർ ലെവൽ വീരഭദ്രാസനം ചെയ്യാം. സെക്കൻഡ് സ്റ്റേജ് ആണ്, നമ്മളിത് ചെയ്യാറുള്ളതാണ് സാധാരണഗതിയിൽ. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരാം ഓപ്പോസിറ്റ്. ബ്രീത്ത് ഔട്ട്, മാക്സിമം പുറകിലേക്ക് വെച്ചിട്ടുള്ള കാൽ മുട്ടുമടങ്ങാതെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം സ്റ്റഡി ആയിട്ട്. ബ്രീത്ത് ഇൻ, നിവർന്ന് വരാം. വീണ്ടും ബ്രീത്ത് ഔട്ട്, വലതുവശത്തേക്ക് ത്രികോണാസനത്തിലേക്ക് പോകാം. കൈകൾ നേരെ മുകളിലേക്കാണ്, ആംഗിൾ ശ്രദ്ധിക്കുക, മുട്ടുമടങ്ങരുത് രണ്ട് കാലും. ദീർഘമായി ശ്വസിക്കുക, ഹോൾഡ് ചെയ്യാം. ബ്രീത്ത് ഇൻ, നിവർന്ന് വരാം. ബ്രീത്ത് ഔട്ട്, ഓപ്പോസിറ്റ്. സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം ബോഡി, നന്നായി ശ്വസിക്കുക. മാക്സിമം ഒരു 3ോ 4ോ തവണ ശ്വസിച്ചതിന് ശേഷം ബ്രീത്ത് ഇൻ, കാലുകൾ നേരെ വെക്കാം. ഓപ്പോസിറ്റ്, ബ്രീത്ത് ഔട്ട്. ഒരു ഫ്ലോയിൽ അങ്ങനെ ചെയ്തു പോകാം നമുക്ക് കേട്ടോ. ഹോൾഡ്, ലോങ് ബ്രീത്ത്. ബ്രീത്ത് ഇൻ, നിവർന്ന് വരാം. ബ്രീത്ത് ഔട്ട്, ഓപ്പോസിറ്റ്. ബോഡി ശരിക്ക് ട്വിസ്റ്റ് ചെയ്യട്ടെ, മുകളിലേക്ക് നോക്കാം നമുക്ക്. നന്നായി ശ്വസിക്കാം, ഓരോ വലിച്ചിലും അറിഞ്ഞുകൊണ്ട് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരാം. ദെൻ റിലാക്സ്, കൈകൾ സാവധാനം താഴ്ത്തിയിടാം, കാലുകൾ പതുക്കെ അടുപ്പിച്ച് വെക്കാം. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. കാണുന്നതിന് വേണ്ടിയിട്ടാണ് മാറ്റിൽ തിരിഞ്ഞു നിന്നിട്ടുള്ളത്, നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി ഔട്ട് ചെയ്തുകൊണ്ട് താഴേക്ക് കൊണ്ടുവന്ന് മുട്ടുമടക്കാതെ, അതായത് കൈകൾ കുത്തി ഫ്രണ്ടിലേക്ക് നടന്നു പോവുക. പർവ്വതാസൻ്റെ ആ ഒരു സ്റ്റാൻഡിലെത്തി ഹോൾഡ് ചെയ്യാം. ദീർഘമായി ശ്വസിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരാം, നിവർന്ന് നിൽക്കാം. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും മുട്ടുമടക്കാതെ കൈകൾ കുത്തി മുന്നോട്ട് നടന്നു പോയിട്ട് പർവ്വതാസനം ചെയ്യാം.
കറക്റ്റ് ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കാം. ദീർഘമായി ശ്വസിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യാം. ബ്രീത്തിൻ, ബ്രീത്ത് ഔട്ട്. മുട്ടുമടങ്ങരുത്. ബ്രീത്തിൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്തിൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്തിൻ. നിവർന്ന് നിൽക്കാം. കാലുകൾ അകത്തി വെക്കാം. ഇൻ, ഹോൾഡ് ചെയ്യാം. അതിലേക്ക് ഇരിക്കാം, സ്ട്രെച്ച് ചെയ്യാം. ഔട്ട്, ബ്രീത്ത് ഇൻ, ഔട്ട്. 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 ഓക്കെ, റിലാക്സ്. നമുക്ക് താഴെ ഇരിക്കാം. കാലുകൾ നീട്ടി വെക്കാം. കൈകൾ കുത്തി സ്റ്റഡി ആയിട്ടിരിക്കാം. നട്ടിൽ നിന്ന് നിർത്തിയിരിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ ഈ ആംഗിളിൽ മാക്സിമം ഉയർത്തിപ്പിടിക്കാം. നമ്മളിപ്പോൾ കൈകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കൈകളുടെ സപ്പോർട്ട് വേണ്ടി വരില്ല. ബ്രീത്ത് ഔട്ട്, സ്റ്റഡി ആയിരിക്കാം. വീണ്ടും ബ്രീത്ത് ഇൻ, ഹോൾഡ്. 1 2 3 4 5 6 7 8 9 10. ബ്രീത്ത് ഔട്ട്. വീണ്ടും ബ്രീത്ത് ഇൻ. 1 2 3 4 5 6 7 8 9 10. ബ്രീത്ത് ഔട്ട്. വീണ്ടും സ്റ്റഡി ആയിരിക്കാം. ബ്രീത്ത് ഇൻ. 1 2 3 4 5 6 7 8 9 10. ബ്രീത്ത് ഔട്ട്. റിലാക്സ്. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തിപ്പിടിക്കാം. ബ്രീത്ത് ഔട്ട്. നമ്മുടെ കാൽമുട്ട് മടങ്ങാതെ തല കാൽമുട്ടിലേക്ക് ടച്ച് ചെയ്യാം. ഹോൾഡ് ചെയ്യാം. നോർമൽ ബ്രീത്ത് ആണ്. 1 2 3. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരാം. ബ്രീത്ത് ഔട്ട്. വീണ്ടും ഹസ്തപാദാസനം, പശ്ചിമോത്താസനം ചെയ്യാം. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഹോൾഡ് ചെയ്യാം, മാക്സിമം ഹോൾഡ് ചെയ്യാം. നോർമൽ ബ്രീത്ത് ആണ്. എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ളവർ ഇത് അവോയ്ഡ് ചെയ്യണം കേട്ടോ. നട്ടെല്ലിനോ കഴുത്തിനോ ഏതെങ്കിലും ഭാഗത്ത് ബുദ്ധിമുട്ടുള്ളവർ ഇത് അവോയ്ഡ് ചെയ്യുക. മലർന്ന് കിടക്കാം. കാലുകൾ നീട്ടിവെക്കാം. കൈകൾ രണ്ട് ഭാഗത്തായി പതിച്ചു വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകളും 90 ഡിഗ്രി. മുട്ടുമടങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോൾഡ്. 1 2 3 4 5 6. ബ്രീത്ത് ഔട്ട്. താഴെ വെക്കുന്നില്ല കാല്. വീണ്ടും 1 2 3 4 5 6 7 8 9 10. ബ്രീത്ത് ഔട്ട്. താഴെ വെക്കണ്ട. വീണ്ടും ബ്രീത്ത് ഇൻ. 1 2 3 4 5 6 7 8 9 10. ബ്രീത്ത് ഔട്ട്. ഓക്കെ, റിലാക്സ്. വലതുകാലും മടക്കി പിടിക്കാം, ഇടതുകാലും മടക്കി പിടിക്കാം. രണ്ട് കൈകൾ കൊണ്ട് കോർത്ത് പിടിക്കാം. അതായത് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകളും മടക്കി പിടിക്കാം. ചെസ്റ്റിലേക്ക് അടുപ്പിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് തല രണ്ട് കാലുകളുടെയും നടുവിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് താഴ്ത്താം. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ചെയ്യാം. ഹോൾഡ്. ദീർഘമായി ശ്വസിക്കാം. ഹോൾഡ് ചെയ്യാം. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്.
Hold. Breathe in. Breathe out. ബ്രീത്ത് ഇൻ ഔട്ട് ചെയ്തുകൊണ്ട് കാലുകൾ താഴേക്ക് കൊണ്ടുപോകാം. നോർമൽ സ്റ്റേജ്. ചെരിഞ്ഞ് കിടക്കാം നമുക്ക്, അതായത് പ്ലാങ്ക് പോസ്, സൈഡ് പ്ലാങ്കിൻ്റെ പോസിൽ നമുക്ക് നിൽക്കാം. കറക്റ്റ് നമ്മുടെ തല, നട്ടല്, ബോഡി ഒരേ ലെവലിലാണ്. കൈ, വലത് കൈ നേരെ മുകളിലേക്ക് നീട്ടിപ്പിടിക്കാം. സ്റ്റഡി ആയി ഹോൾഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വീണ്ടും കൈ പുറകിലേക്ക് നീട്ടാം. സ്റ്റഡി ആയിട്ട് നേരെ വേക്കിലേക്ക്, തലയുടെ പുറകിലേക്ക് നിവർത്തി കൊണ്ടുവന്ന് നോർമൽ സ്റ്റേജിലേക്ക് ചെയ്യാം. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പ്ലാങ്ക് പോസിൽ നിൽക്കുകയാണ്. ഇടത് കൈ നേരെ മുകളിലേക്ക്, ഹോൾഡ് ചെയ്യാം. നോർമൽ ബ്രീത്താണ്. 10 സെക്കൻഡ് അല്ലെങ്കിൽ 20, നിങ്ങളുടേതായ ടൈമിൽ മാക്സിമം ഒരേ സമയം നമ്മൾ ഹോൾഡ് ചെയ്യാം. ഒരു ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കൈ പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. വീണ്ടും ബ്രീത്ത് ഇൻ, ഔട്ട് ചെയ്തുകൊണ്ട് പഴയ രീതിയിലേക്ക് തിരിച്ചു വരാം. ഇതേ വീഡിയോ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തവണ ആവർത്തിക്കാം കേട്ടോ, സ്റ്റാർട്ടിങ് മുതൽ സൂര്യ നമസ്കാരം ഒഴികെ. നമുക്ക് നോർമൽ പ്ലാങ്ക് പോസിൽ നിന്നുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഹിപ്പ് ഉയർത്താം മുകളിലേക്ക്. സ്ട്രെച്ച് ചെയ്ത് കാൽപാദം, വിരലുകളൊക്കെ ശ്രദ്ധിക്കുക. ബ്രീത്ത് ഇൻ, ഔട്ട്. ശരിക്കും സ്ട്രെച്ച് ചെയ്യാം. നമ്മുടെ വയറ് ഒട്ടിപ്പോകണം ഉള്ളിലേക്ക് ഔട്ട് ചെയ്യുമ്പോൾ. ഔട്ട്. അടിവയറിന് മുതലുള്ള ഭാഗം ഉള്ളിലേക്ക് പോകണം. ഔട്ട്. ഇൻ, ഔട്ട്. ശരിക്കും വയറുള്ളിലേക്ക് വലിക്കണം. ഇൻ, ഔട്ട്. ഇൻ, ഔട്ട്. ഇൻ. സാധാരണ രീതിയിലേക്ക് വരാം. കൂടുതൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി തവണ കൂട്ടി ചെയ്യാം കേട്ടോ. അതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്യാം, വജ്രാസനത്തിലിരിക്കാം. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഫ്ലോറിലേക്ക് തല കൊണ്ടുവരാം. ബ്രീത്തിൻ, നിവർന്ന് വരാം. സ്റ്റഡി ആയിരിക്കാം. ബ്രീത്ത് ഔട്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. കൈകൾ പുറകിലേക്ക്, ഹോൾഡ്. 3-4 തവണ ശ്വാസം എടുത്തു വിടാം. ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ബ്രീത്തിൻ, നിവർന്ന് വരാം. ഓക്കെ, സാധാരണ രീതിയിൽ മലർന്ന് കിടക്കാം. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ക്രോസിന് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ അറിയാൻ ശ്രമിക്കേണ്ട, നമുക്ക് ജസ്റ്റ് ചെയ്തു പോകാം ആദ്യം. നമുക്ക് വരുന്ന വീഡിയോസിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലായിട്ട് പറയാം. അതായത് കൈമുട്ടും കാൽമുട്ടും ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക, പിന്നെ റിലീസ് ചെയ്യുമ്പോൾ ഇൻ ചെയ്യുക. അപ്പോൾ ഒരു കുറച്ച് സ്പീഡിലുള്ളൊരു മെത്തേഡായിരിക്കും. ഔട്ട്, ഔട്ട്. ഉണ്ടല്ലേ, അതായത് ശ്വാസം എടുക്കുന്നു വിടുന്നു, കുറച്ച് സ്പീഡിലായിരിക്കും ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് റിലാക്സ് ചെയ്യാം. ഇനി കാലുകൾ സാധാരണ രീതിയിൽ വെച്ചിട്ട് ബ്രിഡ്ജ് പോസിലേക്ക് പോകാം. ബ്രീത്തിൻ ചെയ്തുകൊണ്ടാണ് അരക്കെട്ട് ഉയർത്തേണ്ടത്. കൈകൾ കൊണ്ട് കാലുകളുടെ പുറകുവശത്ത് അല്ലെങ്കിൽ കാലുകൾ കവർ ചെയ്ത് പിടിക്കാം. മാക്സിമം അരക്കെട്ടിൻ്റെ ഭാഗം മുകളിലേക്ക് പുഷ് ചെയ്യണം. ഔട്ട് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യാം. വീണ്ടും ഇൻ. ശരിക്കും അരക്കെട്ടിൻ്റെ ആ ഭാഗം മുകളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. ശ്വസിക്കുക, ദീർഘമായി ശ്വസിക്കാം. ഔട്ട് ചെയ്തുകൊണ്ട് താഴേക്ക് റിലീസ് ചെയ്യാം. വീണ്ടും ഇൻ.
out, in, out. Okay, relax. വലത് കാൽ മടക്കി ലോക്ക് ചെയ്ത് പിടിക്കാം, ഹോൾഡ് ചെയ്യാം. ഓപ്പോസിറ്റ് കാലും അതേപോലെ മടക്കി ഹോൾഡ് ചെയ്യാം. ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതേ സംഭവം, അതായത് സൂര്യനമസ്കാരം ഒഴികെ ബാക്കി നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മൾ ടയർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓരോന്നും കൃത്യമായിട്ട് ബ്രീത്തിങ് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഫോളോ ചെയ്യുക. ഇനി കഴിയുന്നവർക്ക് മാത്രം ഈ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. കൈകൾ പുറകിൽ വെച്ചുകൊണ്ട് ഒരു വില്ല് പോലെ ഒരു ഹാഫ് റൗണ്ട് നമ്മൾ നിൽക്കണം. ശരിക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നോർമൽ ബ്രീത്തിൽ ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് താഴേക്ക് വരിക. പറ്റുന്നവർ മാത്രം ഫോളോ ചെയ്താൽ മതി. ക്രമേണ നമുക്ക് കുറച്ചുകൂടി ഒന്ന് സ്ട്രെങ്ത് ആയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യാം. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. കൂടുതൽ ആളുകൾക്കും ഈ ഒരു പോർഷൻ ഒഴിവാക്കാം കേട്ടോ, കാരണം പറ്റുന്നവർക്ക് ഫോളോ ചെയ്യാം. നോർമൽ ബ്രീത്ത് ആണ്, ബ്രീത്തിങ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉയരുന്നത്, ഔട്ട് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് യോഗനിദ്രയിൽ നമുക്ക് വിശ്രമിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം നാളെ രാവിലെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.